ഇത്തരം ചർച്ചകളിൽ കാണുന്നതാണല്ലോ ശ്രീ വൈശാഖൻ. എൻ ഐ എയുടെ കുറ്റപത്രം ഇതാണ്, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇത് കിട്ടിക്കൊണ്ട് അത് ഇത് ഇത് എനിക്ക് ചില ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാനുണ്ട്. മനോരമ പത്രം അല്ലെങ്കിൽ ചാനൽ കൊടുക്കുന്ന വാർത്തകൾ, നിങ്ങൾ ആ വാർത്തകളെ അതുപോലെ തന്നെ ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്ന ആളുകളാണോ? നിങ്ങളുടെ ആ വാർത്തകളോട് നിങ്ങൾക്ക് ഏതളവിലാണ് പിന്നെ നിങ്ങൾക്ക് പ്രതികരിക്കാനുള്ളത്? എനിക്കൊന്ന് അറിയാനുള്ള കൗതുകം കൊണ്ടാണ്. നിങ്ങൾ ആ വാർത്തകൾ, മുൻപ് കൊടുത്ത വാർത്തകൾ, ഇപ്പോൾ കൊടുക്കുന്ന വാർത്തകൾ, രണ്ടിനും തമ്മിൽ ഏതെങ്കിലും വിധത്തിൽ അങ്ങ് തന്നെ നിങ്ങളുടെ ചാനലിൽ തന്നെ അതിനെ ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നൊന്ന് അറിയാനാണ്. മനസ്സിലായില്ല. ഇങ്ങനെ അമൂർത്തമായി ചോദിച്ചാൽ എങ്ങനെ മറുപടി പറയും? താങ്കൾ എന്താണ് ഉദാഹരിക്കുന്നത് പറയും. കൗതുകം തീർക്കാനുള്ള സ്ഥലമായ ചോദ്യമല്ല. എന്റെ ചോദ്യം സ്ട്രൈറ്റ് ആണ്. ഞാൻ ചോദിച്ച ചോദ്യം വ്യക്തമാണ്. ഷാനിക്ക് ഓൾറെഡി സർക്കാരിനെ സംബന്ധിച്ച് വിമർശനമുണ്ട്, അല്ലെങ്കിൽ മനോരമ ചാനലിൽ വിമർശനമുണ്ട്. ഞാൻ അത് അംഗീകരിക്കുന്നു. നിങ്ങളുടെ വിമർശനങ്ങൾ ഞാൻ അംഗീകരിക്കുന്നു. എന്റെ ചോദ്യം ഇതാണ്, മുൻകാലങ്ങളിൽ നിങ്ങൾ കൊടുത്ത വാർത്തകളെ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ, അതോ ഈ സമയത്തെ വിജയത്തിന് വേണ്ടി പഴയ വാർത്തകളെ നിങ്ങൾ തള്ളി പറയുന്നുണ്ടോ എന്നാണ് ചോദ്യം. ശ്രീ വൈശാഖൻ, താങ്കള് സ്ട്രേറ്റ് അല്ലെന്നേ ഇല്ലാത്ത ചോദ്യത്തിന് ഞാൻ എങ്ങനെ മറുപടി പറയും? മുൻകാലങ്ങളിൽ കൊടുക്കുന്ന വാർത്തകൾ ചോദിക്കുന്നത്. 27/8/2020 ഈ തീയതിക്ക് മലയാള മനോരമയുടെ ഓൺലൈനിൽ കൊടുത്ത ഒരു വാർത്തയുണ്ട്. ആ വാർത്ത പ്രകാരം, ആ വാർത്തയിൽ പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ സ്വപ്നയുടെ ലോക്കറിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ടു എന്ന് പറയുന്ന 1 കോടി രൂപ എൻ ഐ എയുടെ കുറ്റപത്ര പ്രകാരം സ്വർണ്ണ കള്ളക്കടത്തിന് ഇനാമായി ലഭിച്ചതാണ്. ഇപ്പോൾ സ്വപ്ന ഉന്നയിച്ചിരിക്കുന്ന വാദങ്ങൾ കള്ളക്കടത്ത് കേസിൽ നിന്ന് വിടുതൽ നേടുവാൻ വേണ്ടി, രക്ഷ നേടുവാൻ വേണ്ടി ഉന്നയിച്ചതാണ്. നിങ്ങൾ ഈ വാർത്തയെ ഇപ്പോൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ? ഓഡിയോ കേൾക്കുന്നതും ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഓഡിയോ വന്ന എന്താണെന്ന് വരെ ഞാൻ കേട്ടുകഴിഞ്ഞു. താങ്കൾക്ക് അറിയണോ എന്താണെന്ന്? ഞാനത് പറയില്ല, കാരണം താങ്കൾക്ക് സ്വകാര്യമായി വന്ന മെസ്സേജ് ആണ്. ശരി, എനിക്ക് ഫോണിൽ അയച്ചു തന്നു. ഓക്കെ, ശരി, എനിക്ക് പേഴ്സൺ നോക്കൂ 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 എനിക്ക് പേഴ്സണലി അയച്ചു തന്നു. ഓക്കെ, അങ്ങനെ മറുപടി പറയും. ഓക്കെ, സർക്കാർ വിരോധം തലയ്ക്ക് പിടിച്ച് ഏകപക്ഷീയമായി ചാനൽ ചർച്ച നയിക്കുന്ന അവതാരകരോടൊക്കെ വൈശാഖൻ ചെയ്തതുപോലെ ഒരു ചോദ്യം അങ്ങ് ചോദിച്ചാൽ തീർന്നു. ഉത്തരം കിട്ടാതെ വരുമ്പോൾ പിന്നെ വ്യക്തിപരമായ ആക്ഷേപമായി, കഥാപ്രസംഗമായി ആ വഴിക്ക് അങ്ങനെ പോകും. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. വൈശാഖൻ മൊബൈലിൽ നോക്കി ഉത്തരം പറയുന്നു എന്നതാണ് ഒരാക്ഷേപമായി കണ്ടെത്തിയിരിക്കുന്നത്. ഒരു ചർച്ചയ്ക്കിരിക്കുന്നയാൾക്ക് ചില പോയിന്റുകൾ പുറത്തു നിന്ന് അയച്ചു കൊടുക്കുന്നത് ആദ്യത്തെ സംഭവമൊന്നുമല്ല, എല്ലായിടത്തും സംഭവിക്കുന്ന കാര്യമാണ്. ഈ ചാനൽ അവതാരകർക്ക് തന്നെ അവരുടെ PCRൽ വന്നു നിന്ന് മൈക്കിൽ കൂടി അവരുടെ മേലാളന്മാർ വളരെ കൃത്യമായി ചോദ്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന പതിവുണ്ട്. അവർക്ക് വേണ്ടുന്ന ഉത്തരം കിട്ടുന്നത് വരെ ചോദ്യങ്ങൾ ചോദിപ്പിക്കുന്ന പതിവുണ്ട്. അതൊക്കെ നമ്മുടെ ചാനൽ മുറികളിൽ കൃത്യമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ സർവജ്ഞ പീഠം കയറിയ ആളുകളൊന്നുമല്ല ഈ ചാനൽ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നവരും, അത് ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയായാലും മറ്റുള്ളവരായാലും. ചിലപ്പോൾ ചില പോയിന്റുകൾ അവർ പറയാൻ വിട്ടുപോകുന്ന പോയിന്റുകൾ പുറത്തു നിന്ന് അയച്ചു കൊടുക്കാറുണ്ട്, അതവർ പരിശോധിച്ച് മറുപടി പറയാറുണ്ട്. അങ്ങനെ കൃത്യതയോടുകൂടി മറുപടി പറയുന്നത് ഒരു നേട്ടമല്ലേ ഒരു ചർച്ചയിൽ? ഇപ്പോൾ പുറത്തു നിന്ന് ചില ഇൻഫർമേഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ കിട്ടുന്ന വിവരങ്ങൾ, സത്യസന്ധമായ വിവരങ്ങൾ വെച്ച് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറഞ്ഞാൽ പോരെ, പ്രശ്നം കഴിഞ്ഞില്ലേ? അതിനു പകരം ഇങ്ങനെ കിടന്ന് ഉരുളുന്നതാണോ നല്ലത്? 27/8/2020 ഈ തീയതിക്ക് മലയാള മനോരമയുടെ ഓൺലൈനിൽ കൊടുത്ത ഒരു വാർത്തയുണ്ട്. ആ വാർത്ത പ്രകാരം, ആ വാർത്തയിൽ പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ സ്വപ്നയുടെ ലോക്കറിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ടു എന്ന് പറയുന്ന 1 കോടി രൂപ എൻ ഐ എയുടെ കുറ്റപത്ര പ്രകാരം സ്വർണ്ണ കള്ളക്കടത്തിന് ഇനാമായി ലഭിച്ചതാണ്. ഇപ്പോൾ സ്വപ്ന ഉന്നയിച്ചിരിക്കുന്ന വാദങ്ങൾ കള്ളക്കടത്ത് കേസിൽ നിന്ന് വിടുതൽ നേടുവാൻ വേണ്ടി, രക്ഷ നേടുവാൻ വേണ്ടി ഉന്നയിച്ചതാണ്. നിങ്ങൾ ഈ വാർത്തയെ ഇപ്പോൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ? കുറ്റപത്രത്തിനകത്ത് വളരെ കൃത്യമായി പറയുന്നു, ഇത് സ്വർണ്ണ കള്ളക്കടത്ത് കേസിലൂടെ സമാഹരിച്ച 1 കോടി രൂപയാണ്.
ആ ഒരു കോടി രൂപയെ സംബന്ധിച്ചാണ് നമ്മൾ ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വാർത്തയിൽ തന്നെ അനുബന്ധമായ ഒറ്റക്കാര്യം കൂടിയുണ്ട്. ആ അനുബന്ധമായ വാർത്ത എന്താണെന്ന് അറിയാമോ? യൂണിടാക്കിന്റെ സന്തോഷിപ്പൻ പറഞ്ഞു വെച്ചിരിക്കുന്നു, ഈ പണം പണമായല്ല കൈമാറിയിരിക്കുന്നത്, സരിത്തിന് അക്കൗണ്ട് വഴിയാണ് ട്രാൻസാക്ഷൻ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് സ്വപ്ന ഈ കള്ളക്കടത്ത് കേസിൽ നിന്ന് രക്ഷ നേടുവാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന പറഞ്ഞിരിക്കുന്ന വാദമാണ് ഈ ഇപ്പോൾ അക്കൗണ്ടിലെ 1 കോടി രൂപ എന്നുള്ളത്. പറയൂ, ഇതിനെക്കുറിച്ച് നിങ്ങൾ പറയൂ, എനിക്ക് എന്നിട്ട് നമുക്ക് അടുത്ത് ചർച്ച ചെയ്യാം, പ്രശ്നമില്ല. എന്താണ് ശ്രീ വൈശാഖൻ അറിയേണ്ടത്? NIA കൊടുത്ത കുറ്റപത്രത്തിനാണോ ഞാൻ മറുപടി പറയേണ്ടത്? അതോ താങ്കൾ ഇപ്പോൾ എന്താണ് ചോദ്യം? ചോദ്യം എന്താണ്? ഇത് ഞാൻ വ്യക്തത നോക്കൂ, ഷാനി നോക്കൂ, എന്റെ ചോദ്യം അങ്ങേക്ക് വ്യക്തമല്ലെങ്കിലും പ്രേക്ഷകർക്ക് വ്യക്തമാകുന്നുണ്ട്. അങ്ങ് മനസ്സിലാക്കിയാൽ മതി. ഞാൻ പറയുന്നു, 27/8/2020 തീയതിക്ക് മലയാള മനോരമയുടെ ഓൺലൈൻ ചാനലിൽ നൽകിയ ഒരു വാർത്തയുണ്ട്. ആ വാർത്ത പ്രകാരം NIA കുറ്റപത്രത്തിൽ പറയുന്നത് പോലെ, NIA കുറ്റപത്രത്തിൽ പറയുന്നു 1 കോടി രൂപ കള്ളക്കടത്തിലൂടെ സ്വപ്ന സമാഹരിച്ചതാണ്. ആ സമാഹരിച്ച തുകയെ സംബന്ധിച്ച് സ്വപ്ന ഇപ്പോൾ പറയുന്നു ഈ തുക ലൈഫ് മിഷന്റെ കമ്മീഷനായി ലഭിച്ച തുകയാണ് എന്ന്. ഈ തുക ലൈഫ് മിഷന്റെ കമ്മീഷനായി ലഭിച്ച തുകയാണെങ്കിൽ സ്വപ്നയുടെ വാദങ്ങൾ തെറ്റായിരിക്കും. സ്വപ്ന സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ നിന്ന് രക്ഷ നേടുവാൻ വേണ്ടി ഇതിനെ ഈ തുകയെ മറയാക്കുകയാണ്. ഇതാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള വിഷയം. അതുകൊണ്ട് എൻ്റെ ചോദ്യം, മുൻപത്തെ വാർത്ത മനോരമ കൊടുത്ത വാർത്തയാണ്. ആ മനോരമയുടെ വാർത്തയെ ഷാനി അംഗീകരിക്കുന്നുണ്ടോ, മനോരമ അംഗീകരിക്കുന്നുണ്ടോ? NIA കുറ്റപത്രം അതേപടി നിലനിൽക്കുന്നിടത്തോളം കാലം താങ്കളുടെ ചോദ്യത്തിന്റെ പ്രസക്തി എന്താണെന്ന് പോലും എനിക്ക് വ്യക്തമല്ല. ശ്രീ വൈശാഖൻ, NIA കുറ്റപത്രത്തിൽ അങ്ങനെ തന്നെ പറയുന്നു, അത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ ED അന്വേഷിക്കുന്നു. എന്റെ ചോദ്യത്തിന് കൂടി മറുപടി പറയൂ ശ്രീ വൈശാഖൻ. ചോദ്യം ഇതാണ്, താങ്കൾ എന്നോട് ചോദിച്ചു NIA കൊടുത്ത കുറ്റപത്രത്തിൽ ഇതാണ്. നമുക്ക് NIA വിശ്വാസമില്ലല്ലോ ശ്രീ വൈശാഖൻ. NIA കേന്ദ്ര ഏജൻസിയാണ്, സംസ്ഥാന സർക്കാരിനെ തകർക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഏജൻസിയാണ് NIA. ED വിശ്വസിക്കേണ്ട, നിങ്ങളുടെ സ്വന്തം ഏജൻസി അന്വേഷിച്ചല്ലോ ലൈഫ് മിഷൻ കോഴ ഉണ്ട് എന്ന്. എത്രയാണ് കോഴ? നിങ്ങൾ എന്ത് കണ്ടുപിടിച്ചു? 2.5 വർഷത്തിലധികമായല്ലോ. അത് പറഞ്ഞാൽ മതി, പ്രശ്നം തീർന്നില്ലേ? NIA കുറ്റപത്രം വിട്ടേക്കും, മനോരമയുടെ റിപ്പോർട്ട് വിട്ടേക്കും. നിങ്ങൾക്ക് ഇതൊന്നും നിങ്ങൾക്ക് ഇതിനെ ഒന്നും ആശ്രയിക്കേണ്ട കാര്യമില്ല. വിജിലൻസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തി എന്താണ്? അത് പറയൂ. വിശ്വസിക്കേണ്ട, ഒന്നും വിശ്വസിക്കണ്ട. ഈ ചർച്ചയിൽ മറ്റാര് പറയുന്നതും വിശ്വസിക്കേണ്ട. ശ്രീ വൈശാഖൻ, നിങ്ങളുടെ അന്വേഷണ ഏജൻസി അന്വേഷിച്ചിട്ടുണ്ട്. ഇതെന്താണ് ലൈഫ് മിഷനിലെ കോഴപ്പണം എന്താണ്? നിങ്ങൾ എന്ത് കണ്ടുപിടിച്ചു? അത് പറഞ്ഞോളൂ. നിങ്ങൾക്ക് അത് വിശ്വാസം ഉണ്ടാകുമല്ലോ. സഹപാനലിസ്റ്റിനോടൊന്ന് നിശബ്ദനായിരിക്കാൻ പറയും. നോക്കൂ, സഹപാനലിസ്റ്റിനോടൊന്ന് നിശബ്ദനായിരിക്കാൻ പറയും. ഞാൻ പറഞ്ഞു പൂർത്തിയായിട്ടുണ്ട്. എന്റെ വാദത്തിന് ശേഷം അങ്ങ് അദ്ദേഹം പറഞ്ഞോട്ടെ. ശരി, ഞാൻ ഇനി അങ്ങയുടെ ചോദ്യത്തിലേക്കുള്ള മറുപടി, നേരത്തെ പറഞ്ഞതിലേക്കുള്ള മറുപടി എല്ലാമായി വരാം. ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കാൻ കാരണമുണ്ട്. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വപ്നയുടെ അക്കൗണ്ടിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ട 1 കോടി രൂപയെ കുറിച്ചാണ്. അത് ലൈഫ് മിഷൻ കോഴയാണെന്നാണ് പല വാദങ്ങളും. ശ്രീ വൈശാഖൻ, അങ്ങനെയല്ല ഇന്നത്തെ നമ്മുടെ ചർച്ച. അതല്ല താങ്കൾക്ക് കിട്ടിയിട്ടുള്ള, ഇപ്പോൾ ഫോണിൽ അയച്ച് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ വെച്ച് ഈ ചർച്ചയുടെ ഫോക്കസ് താങ്കൾ ഉദ്ദേശിക്കുന്ന പോലെ മാറ്റാമെന്ന് കരുതണ്ട. ഈ വിഷയം ഇന്നത്തേത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ശ്രീ വൈശാഖൻ. താങ്കൾ ഫോണിൽ നോക്കി വായിക്കുന്നതും ഓഡിയോ കേൾക്കുന്നതും ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഓഡിയോ വന്ന എന്താണെന്ന് വരെ ഞാൻ കേട്ടു കഴിഞ്ഞു. താങ്കൾക്ക് അറിയണം എന്താണെന്ന്. ഞാനത് പറയില്ല, കാരണം താങ്കൾക്ക് സ്വകാര്യമായി വന്ന മെസ്സേജ് ആണ്. ശരി, എനിക്ക് ഫോണിൽ അയച്ചു തന്നു. ഓക്കെ, ശരി, എനിക്ക് പേഴ്സൺ നോക്കൂ നോക്കൂ നോക്കൂ, എനിക്ക് പേഴ്സണലി അയച്ചു തന്നു. ഓക്കെ, അങ്ങ് ഇതിന് മറുപടി പറയൂ. ഓക്കെ, ഞാൻ എനിക്ക് പേഴ്സണലി അയച്ചു തന്നു. അല്ല, ഏതിന് മറുപടി? ഏതിന് മറുപടി? ഞാൻ ചോദിച്ചതിന് മറുപടി പറയുന്നു. നിങ്ങൾ ഒന്നും വിശ്വസിക്കേണ്ട, മനോരമയുടെ റിപ്പോർട്ട് വിശ്വസിക്കേണ്ട. മറുപടി നൽകിയില്ല അങ്ങ് ഇതുവരെ. നോക്കൂ, ഏതിനുള്ള മറുപടി? അങ്ങ് നോക്കൂ, അതാ നോക്കൂ. അല്ലല്ല, അങ്ങ് ഇതിനെ ആ നമ്പറൊക്കെ കയ്യിലിരിക്കട്ടെ. നമ്മളിപ്പോൾ ഒരുപാട് കാലമായി ഇത്തരം ചർച്ചകളിൽ കാണുന്നതാണല്ലോ ശ്രീ വൈശാഖൻ. NIA കുറ്റപത്രം ഇതാണ്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇത് കിട്ടിക്കൊണ്ട്